Hello friends, welcome back to Mubi's World. This is Mubashira Ismail. ഇനി ആ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ഗാലക്സി ചോക്ലേറ്റ് വെച്ചുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. നോക്കാം നമുക്ക്. ഞാൻ ആദ്യം തന്നെ 1¼ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെയാണ്. ഇത് നന്നായിട്ടൊന്ന് സേവ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ഞാൻ 5 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലോട്ടേക്ക് ഞാൻ 1 ടീസ്പൂൺ വനില എസൻസും 1 ടീസ്പൂൺ തന്നെ മിൽക്ക് എസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിട്ട് ഞാൻ ഇതിലോട്ടേക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത ഷുഗർ പൗഡർ 1¼ കപ്പ് എടുക്കുന്നുണ്ട്. അത് അല്പമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടാണ് നല്ല ഫ്ലഫി ആക്കി എടുക്കുന്നത്. ഇപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. അതേ ക്വാണ്ടിറ്റി തന്നെ എടുത്താൽ മതിയാകും. ഇനി നമ്മളിതിലോട്ടേക്ക് അല്പമായിട്ട് നമ്മളുടെ ഫ്ലോറ് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഫ്ലോറ് ചേർക്കുന്ന സമയത്ത് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫ്ലോറ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു കെറ്റിനിലോട്ട് ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് വിരിച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിലോട്ട് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിത് നമ്മുടെ ഒരു അടിക്കട്ടിയുള്ള പാൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഗാലക്സി ചോക്ലേറ്റ് ഒന്ന് ഗനാഷ് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു മറ്റൊരു പാത്രം വെക്കുകയാണ്. എന്നിട്ട് അതിലോട്ടേക്ക് ഞാൻ 1/2 കപ്പ് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ചൂടായി വരുമ്പോൾ ഞാൻ അതിലോട്ടേക്ക് 1/2 കപ്പ് തന്നെ നമ്മുടെ ഗാലക്സി ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ഇനി നെക്സ്റ്റ് ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറും നന്നായിട്ട് ഇതിലോട്ടേക്കൊന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഗനാഷ് പ്രിപ്പയർഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം തണുക്കാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ഞാൻ 2 കപ്പ് ക്രീമാണ് വിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ അല്പം മാറ്റി വെക്കുകയാണ്. അതായത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്രീം ഞാൻ ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ പുറമേ വൈറ്റ് ക്രീം മാത്രം, ഉള്ളിൽ ഞാൻ ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീമും കൂടെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ചോക്ലേറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് അല്പം മാറ്റി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഉള്ളിൽ അപ്ലൈ ചെയ്യേണ്ട ക്രീം മാത്രം എടുത്തിട്ട് ചോക്ലേറ്റ് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും. നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗനാഷ് വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് വേണമെങ്കിലും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗാലക്സി ചോക്ലേറ്റിൻ്റെ തന്നെ ഒരു സിറപ്പ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കേക്കിലോട്ടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു ടേൺ ടേബിൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് അല്പം ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഷുഗർ സിറപ്പിൽ അല്പം ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മളുടേത് ഒരു ചോക്ലേറ്റ് കേക്കാണല്ലോ, അപ്പോൾ അതിൻ്റേതായ ഒരു ഫ്ലേവർ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അല്പം ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഈ ക്രീം ഉള്ളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ അല്പം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ നമ്മളുടെ ഗാലക്സി ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതേമാതിരി ഒരു നമ്മുടെ പൈപ്പിംഗ് ബാഗിനോട്ടാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ.
നമുക്ക് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി സെക്കൻഡ് ലെയർ നമുക്ക് ഫസ്റ്റ് ലെയർ പോലെ തന്നെ ഈ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്രീം അപ്ലൈ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ഗാലക്സി ചോക്ലേറ്റിൻ്റെ ഗനാഷും ഇതിൻ്റെ മുകളിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഫൈനൽ ലെയർ വെച്ച് കൊടുക്കുകയാണ്. നമ്മൾ വൈറ്റ് ക്രീമാണ് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല ഫിനിഷ് ചെയ്തെടുക്കാം. അപ്ലൈ ചെയ്ത് ഓക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ 2 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നമ്മളുടെ ഗാലക്സി ചോക്ലേറ്റിൻ്റെ ഗനാഷ് വെച്ചിട്ട് ഒരു ബോർഡറിങ് ഡിസൈന് കൊടുക്കുകയാണ്. ഇനി നെക്സ്റ്റ് ഞാൻ നമ്മുടെ ഗാലക്സിയുടെ ന്യൂ പാക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ കുറച്ച് നീളമുള്ള പാക്ക്, നമ്മുടെ ഓൾഡ് പാക്ക് ഉണ്ടെങ്കിൽ അതായാലും എടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പീസ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ പീസ് ചെയ്തിട്ടിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ഒരു ചെറിയ ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. കാരണം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കും ചോക്ലേറ്റ്സ്. അപ്പം നമ്മൾക്കൊരു വെറൈറ്റി ചോക്ലേറ്റ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മുകളിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻ്റ് അറിയിക്കണം, ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗാലക്സി ചോക്ലേറ്റ് കേക്ക് തയ്യാറായിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.